السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله. ارسله بالحق بشيرا ونذيرا. وداعيا الى الله باذنه وصراجا منيرا. اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريد الله ان يخفف عنكم وخلق الانسان ضعيفا الله, الله سبحانه وتعالى في حياتي വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കെലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനമുള്ള മിനിങ്ങളെ സഹോദരന്മാരെ വിശുദ്ധമായ ഇസ്ലാമിൻ്റെയും മുസ്ലിമീങ്ങളുടെയും ഉയർച്ചയും വളർച്ചയും കണ്ട് പെടുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും വെറുപ്പുണ്ടാക്കി തീർക്കാൻ ജനങ്ങൾ അതിലേക്ക് അടുക്കാതിരിക്കാൻ വലിയ തന്ത്രങ്ങൾ മെനയുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളുടെ മക്കൾ നമ്മുടെ പുതുതലമുറയുടെ ഹൃദയത്തിൽ ഇസ്ലാമിനോട് താല്പര്യമില്ലാത്ത ഒരു സമൂഹമാക്കി മാറ്റുവാൻ വേണ്ടി പല തന്ത്രങ്ങളും വലിയ പരിശ്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ് കാരണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നും ഭയപ്പെടുന്നത് ദീനിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ദീൻ നിരോധിച്ച കാര്യങ്ങൾ വെടിഞ്ഞ് ജീവിക്കുന്നൊരു സമൂഹത്തെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ ദീൻ ഉണ്ടാകുന്നതിനെ നമ്മുടെ ജീവിതങ്ങൾ തിന്മകൾ ഉപേക്ഷിക്കുന്ന ഒരു സമൂഹമായി മാറുന്നത് ഇതിനെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഏറ്റവും ഭയപ്പെടുന്നത് നമ്മുടെ സമ്പത്തിനേക്കാൾ നമ്മുടെ കായിക ശക്തിയേക്കാൾ നമ്മുടെ അധികാരത്തേക്കാൾ നമ്മുടെ എല്ലാ ബാഹ്യമായ അവസ്ഥകളേക്കാൾ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നും ഭയപ്പെടുന്നത് മുസ്ലിമികളുടെ ജീവിതങ്ങളിൽ ദീൻ ഉണ്ടാകുന്നതിനെയാണ് ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുന്നതിനെയാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എന്നും ഭയപ്പെടുന്നത് അതുകൊണ്ട് അങ്ങനെ സമൂഹം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ബാത്തിലിൻ്റെ എല്ലാ ശക്തികളും ഒന്നിച്ചു നിന്ന് പരിശ്രമിക്കുന്ന കാലഘട്ടമാണ് അതിനായി അവർ പലതും പറയും പലതും എഴുതും പല നിലയിലും തന്ത്രങ്ങൾ മെനയും പല മുസ്ലിം വേഷധാരികളായ പണ്ഡിതന്മാരെ വിലക്കെടുത്ത് കൊണ്ട് പലതും പറയിപ്പിക്കും ഇങ്ങനെ പല ഫിത്തനകൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് നാം വളരെ ഗൗരവത്തിൽ വളരെ ചിന്തയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടമാണ് പരസ്പരം മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയേണ്ട ഒരു കാലഘട്ടമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ശരീരത്തിനോട് വെറുപ്പുള്ള അതിനോട് താല്പര്യമില്ലാത്ത ഒരു സമൂഹം ആക്കാൻ വേണ്ടി ഇസ്ലാമിൻ്റെ ശത്രുക്കൾ തന്ത്രപൂർവ്വം ജനങ്ങൾക്കിടയിൽ പൊതുവായി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ചിന്തയാണ് ഇസ്ലാം വളരെ കടുപ്പമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ വളരെ കടുപ്പ കടുപ്പമുള്ളതാണ് ഇസ്ലാം വളരെ തീവ്രമാണ് ഇസ്ലാം മനുഷ്യൻ്റെ ഇഷ്ടത്തെയും സുഖങ്ങളെയും തടയുന്നതാണ് ഇസ്ലാം മനുഷ്യൻ്റെ കലയെയും കായികത്തെയും വിനോദത്തെയും തടയുന്നതാണ് ഇങ്ങനത്തെ തെറ്റായ ചിന്താഗതികൾ പൊതുവായി ജനങ്ങൾക്കിടയിൽ ഒരു ചിന്ത പൊതുവായി ഉണ്ടാക്കി തീർക്കുകയും ജനങ്ങളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാൻ സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ മക്കൾക്കിടയിൽ ഇങ്ങനത്തെ ചിന്താഗതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി വലിയ പരിശ്രമങ്ങൾ നടക്കുന്നു വലിയ പരിശ്രമങ്ങൾ നടക്കുന്നു പല രാഷ്ട്രീയ പാർട്ടികളുടെ സഹായത്തോടെ പല ആട്ടിൻ തോലടഞ്ഞ ചെന്നായകൾ ഇന്നത്തെ ക്യാമ്പസുകൾ ചുറ്റി നടക്കുന്നു മുസ്ലിമീങ്ങളെ മക്കളുടെ ഹൃദയത്തിൽ ഇങ്ങനത്തെ ഒരു ചിന്താഗതി കൊണ്ടുവരാൻ വേണ്ടി ഇസ്ലാം വളരെ കടുപ്പമാണ് ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കടുപ്പമാണ് എന്ന ചിന്താഗതി കൊണ്ടുവരാൻ വേണ്ടി ഇതിനെല്ലാം കാരണം ഇസ്ലാമിൻ്റെ ഉയർച്ചയും മുസ്ലിമീങ്ങളുടെ വളർച്ചയുമാണ് മുസ്ലിമീങ്ങളുടെ നന്മകൾ ജനങ്ങൾ കാണുമ്പോൾ മുസ്ലിങ്ങൾ ആത്മാർത്ഥമായി മറ്റുള്ളവരെ സഹായിക്കുന്നത് കാണുമ്പോൾ ജനങ്ങൾ ഇസ്ലാമിലേക്ക് അടുക്കുമോ എന്ന ഭയമാണ് ഇതിനെല്ലാം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ഉമ്മത്തിൽപ്പെട്ട നമ്മുടെ ബാധ്യതയാണ് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കിയും ഇസ്ലാം എത്ര ലളിതമാണ് ഇസ്ലാം എത്ര സുന്ദരമാണ് ഇസ്ലാമിൽ ഒരു കടുപ്പവുമില്ല ഒരു ഒരു കടുപ്പവുമില്ല ഒരു ഒരിടുക്കവുമില്ല എന്ന് പഠിക്കൽ അത് മനസ്സിലാക്കൽ അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൽ യുമ്മത്തിൽപ്പെട്ട എൻ്റെയും നാം ഓരോരുത്തരെയും ബാധ്യതയാണ് അള്ളാഹു താല പരിശുദ്ധമായി ഇസ്ലാമിൽ നമുക്ക് ഇറക്കിത്തന്ന ഈ ശരീരത്തിന് നൽകിയ അള്ളാഹു താല തന്നെ പരിശുദ്ധ ഖുർആാനിൽ എത്രയോ പ്രാവശ്യം ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു إسلام كدوبا ملا إسلام لور ملا ما جعل الله عليكم في الدين من حرج لا يكلف الله نفسا إلا وسعها يريد الله بكم اليسر ولا يريد بكم العسر طه ما أنزلنا عليك القرآن لتشقى يريد الله أن يخفف عنكم وخلق الإنسان ضعيفا يا آياتك المجرم അള്ളാഹുത്താലറിയിക്കുകയാണ് ഞാൻ നിങ്ങൾക്ക് നൽകിയ ഇസ്ലാം ഈ ദീൻ ഇതിലൊരു ബുദ്ധിമുട്ടുമില്ല ഒരു കടുപ്പവുമില്ല ഒരു പ്രയാസവുമില്ല നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നും ഞാൻ കൽപ്പിച്ചിട്ടില്ല എത്ര പ്രാവശ്യമാണ് ഖുർആാനിൻ്റെ ഓരോ സ്ഥലങ്ങളും ഈ പ്രയോഗം ആവർത്തിച്ച് പറയുന്നത് അള്ളാഹു ഇത് പറയേണ്ട ഒരു ആവശ്യവുമില്ല അവൻ ഉടമസ്ഥനാണ് അവൻ മാലിക്ക അവൻ ഹാലിക്കാൻ അടിമകളാണ് അവൻ ഇഷ്ടമുള്ള നമ്മൾ കൽപ്പിക്കാം ഉടമസ്ഥനായി അള്ളാഹുവിന് അടിമകളായ നമ്മളോട് ഇത് പറയേണ്ട ആവശ്യമൊന്നുമില്ല മറിച്ച് അവൻ്റെ കാരുണ്യമാണ് അവൻ്റെ കാരുണ്യമാണ് അവൻ്റെ സ്നേഹമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും അവൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലതയെക്കുറിച്ചും അവന് നമ്മളുള്ള സ്നേഹത്തെക്കുറിച്ചും ഒരാൾ ശരിയായി അറിഞ്ഞാൽ ആ അടിമ ഒരിക്കലും പറയില്ല ഇസ്ലാം കടുപ്പമാണ് എന്ന് കാരണം അത്രയും ഉമ്മത്ത് മനുഷ്യരോട് കരുണയുള്ള അള്ളാഹു മനുഷ്യരോട് അടിമയോട് സ്നേഹമുള്ള അള്ളാഹു താല അവൻ നൽകിയ ഇസ്ലാമിൽ എങ്ങനെ കടുപ്പമുണ്ടാകാൻ ഒരിക്കലുമില്ല അള്ളാഹുവിൻ്റെ ഓരോ നിയമങ്ങളും പഠിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹു തല അടിമകളെ വളരെ പരിഗണിച്ചാണ് ഓരോ നിയമങ്ങളും ഇറക്കിയിരിക്കുന്നത് ഐഷ റതി അള്ളാഹു താല പറയുന്നുണ്ട് കള്ള് നിഷിദ്ധമാക്കിയ അള്ളാഹുൻ്റെ ഹക്കുമിനെ അള്ളാഹു താല ഘട്ടം ഘട്ടമായി ഉമ്മത്തിലേക്ക് ഇറക്കിയത് അള്ളാഹു അറിയാം ഈ ഉമ്മത്തിന് പെട്ടെന്ന് മനുഷ്യ അടിമകൾക്ക് പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അള്ളാഹു താലാ ആദ്യം അദീനെ അല്ലാഹുതല്ല അതിലുള്ള ലറുകളെ ഉപദ്രവത്തെ അറിയിച്ചു നിങ്ങൾക്കതിൽ ഉപകാരമുണ്ട് പക്ഷേ അതിനേക്കാൾ ഉപദ്രവം കൂടുതലാണ് പിന്നെ നമസ്കാരത്തെ നിങ്ങൾ മദ്യപിച്ച് വരരുതെന്ന് കൽപ്പിച്ചു ഇങ്ങനെ പതിയെ ഘട്ടം ഘട്ടം ഘട്ടമായി അള്ളാഹുദിനെ അള്ളാഹു തടയുകയുണ്ടായി ഇങ്ങനെ ദീനിൻ്റെ ഏത് എടുത്ത് നോക്കിയാലും മനുഷ്യൻ്റെ അവസ്ഥകളെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് അല്ലാഹുത്തല്ലാ ദീനിൻ്റെ ഓരോ ഹക്കുമുകളെയും അള്ളാഹുല്ലാ ഇറക്കിയിരിക്കുന്നത് റസുൽ അല്ലാഹു വസ്സലാഹു അലി വസ്ല നമ്മുടെ നബി ഹബീബായ തങ്ങൾ സലഹ്അലുവലം ഈ ഉമ്മത്തിന് കൊണ്ടുവന്ന ദീൻ ഇത് എളുപ്പമാകാൻ എത്ര പരിശ്രമിച്ചു ഹദീസിൽ കാണാം തങ്ങളുടെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ വന്നാൽ ഹലാലായ രണ്ട് കാര്യങ്ങൾ വന്നാൽ തിന്മയല്ലാത്ത രണ്ട് കാര്യങ്ങൾ വന്നാൽ ആ രണ്ട് കാര്യങ്ങൾ ഏറ്റവും എളുപ്പമുള്ളതിനെ തങ്ങൾ തിരഞ്ഞെടുക്കുമായിരുന്നു ഇല്ലാതിൽ ഏറ്റവും എളുപ്പമായതിനെ തങ്ങൾ തിരഞ്ഞെടുക്കുക തങ്ങൾക്ക് വേണ്ടിയല്ല തനിക്ക് ശേഷം വരുന്ന ഉമ്മത്തിന് എളുപ്പമാകാൻ വേണ്ടി സഹാബാക്കൾ പറയുന്നുണ്ട് ചില സമയങ്ങളിൽ ദീനിൻ്റെ ചില കാര്യങ്ങൾ തങ്ങളത് മനഃപൂർവ്വം ഒഴിവാക്കുമായിരുന്നു കാരണം അത് തങ്ങൾ ഫർലാകുമോ നിർബന്ധമായി പോകുമോ എന്ന ഭയത്തിൻ്റെ പേരിൽ തറാവീഹി നമസ്കാരം പോലെ തങ്ങൾ ആദ്യം ജമാത്തായി നമസ്കരിച്ചു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തങ്ങൾ തങ്ങൾ പള്ളിയിലേക്ക് വന്നില്ല കാരണം ഇത് ജമാത്തായി നമസ്കാരം ഫർലാക്കുമോ എൻ്റെ ഉമ്മത്തിന് ഭാരമാകുമോ ബുദ്ധിമുട്ടാകുമോ എന്ന ഭയത്തിൻ്റെ പേരിൽ മിസ്വാക്കിനെ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ലൗല നഷു കാല എൻ്റെ ഉമ്മത്തിന് നിർബന്ധ ബുദ്ധിമുട്ടാകുമെന്ന ഭയമില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഉമ്മത്തിന് ഭാരമാകുമെന്ന ചിന്തയില്ലായിരുന്നുവെങ്കിൽ ഞാൻ വിസ്വാക്ക് ചെയ്യാൻ എല്ലാ നമസ്കാരത്തിലും വിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു താങ്കൾ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞു താങ്കൾ പറഞ്ഞു നിങ്ങൾ ഹജ്ജ് ചെയ്യും ജനങ്ങളെ ഒരു സഹാബി ചോദിച്ചു നബിയെ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണോ ഒന്നും പറഞ്ഞില്ല ആ സാഹിബ് പല പ്രാവശ്യം ആവർത്തിച്ചു ചോദിച്ചു തങ്ങൾ അവസാനം പറഞ്ഞു നിങ്ങൾ ബനു ഇസ്രായേൽ ചോദിച്ചതുപോലെ നിങ്ങൾ അമിതമായി ചോദിക്കല്ലേ അത് കാരണമായി ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിർബന്ധമായി പോകും നിങ്ങൾക്ക് ഭാരമായി പോകും ഇങ്ങനെ ദീനിൻ തങ്ങൾ വളരെ ഈ ഉമ്മത്തിന് കൊണ്ടുവന്ന ദീനിൻ്റെ കാര്യങ്ങൾ വളരെ ലഘുവായി എളുപ്പമായി തങ്ങൾ തിരഞ്ഞെടുത്തു നിബിധങ്ങൾ പറഞ്ഞു എന്നെ അള്ളാഹു അയച്ചിരിക്കുന്നത് മുല്യുമായിട്ടാണ് എങ്ങനത്തെ മുല് അധ്യാപകനാണ് എളുപ്പം ചെയ്യുന്ന മാലിന്യമാണ് കടുപ്പം ചെയ്യുന്ന കടുപ്പം കാണിക്കുന്ന മാലിന്യമല്ല അധ്യാപകനല്ലേ മറിച്ച് നിങ്ങൾക്ക് എളുപ്പത്തെ കൊണ്ടുവന്ന നബിയാണ് അങ്ങനത്തെ ഒരു നബി കൊണ്ടുവന്ന ഈ ദീനിൽ എവിടെ കടുപ്പമുണ്ടാകാനാണ് എങ്ങനെ തീവ്രമാകാനാണ് ഉമ്മത്തിനോട് ഇത്രയധികം സ്നേഹവും കരുണയുള്ള നബി ആ നബിയിലൂടെ തീർച്ചയായും കൊണ്ടുവന്ന ദീൻ എളുപ്പം തന്നെയാണ് കളവോ പറയാത്ത നാവ് കൊണ്ട് എത്രയോ പ്രാവശ്യം തങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞു ദീൻ എളുപ്പമാണ്

വളരെ വിശാലമാണ് വളരെ എളുപ്പമാണ് അതിൽ വിശാലതയുണ്ട് ഇടുക്കമില്ല വല അതിലൊരിക്കലും ഇടുക്കമില്ല ബുദ്ധിമുട്ടില്ല ഇങ്ങനെ തങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് നൽകിയ ദീനിൽ എളുപ്പം മാത്രമേ ഉള്ളൂ ഒരു പ്രയാസവുമില്ല ഒരു തീവ്രതയുമില്ല ഒരു കടുപ്പവുമില്ല എന്തിനാണ് നിങ്ങളെ മുന്നിൽ പലരും ഒന്ന് പറഞ്ഞേക്കാം ദീൻ അങ്ങനെയാണ് ദീൻ കടുപ്പമാണ് ദീൻ ഇന്ന കാര്യം തടയുന്നു മനുഷ്യൻ്റെ ഇഷ്ടങ്ങളെ തടയുന്നു ആ ചതികൾ കുടുങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് സമുദായങ്ങളെക്കാൾ അള്ളാഹുത്താല ഈ സമുദായത്തിൽ നൽകിയ ഇസ്ലാം ഈ ദീൻ വളരെ എളുപ്പമാണ് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് ആരാധനകൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങൾ തന്നെ പോകണമായിരുന്നു അവർക്ക് വേണ്ടി നിശ്ചയിക്കപ്പെടുന്ന സ്ഥലങ്ങൾ തന്നെ നമസ്കരിക്കണമായിരുന്നു ഇബാതെ ചെയ്യണമായിരുന്നു എന്നാൽ അള്ളാഹുത്തല്ല ഉമ്മത്തിന് വളരെ എളുപ്പമാക്കി നിബിതങ്ങൾ പറഞ്ഞു ഈ ഭൂമിയെ പരിശുദ്ധമാക്കി തന്ന അള്ളാഹുത്താല എവിടെയും വിവാദത്തെ ചെയ്യാം ഈ ഭൂമി എനിക്ക് പള്ളിയാക്കി തന്നു എവിടെയും ഇബാദത്ത് ചെയ്യാം ഏത് സ്ഥലത്തും ഇബാദത്ത് ചെയ്യാം ഭൂമി നിറയെ ഇബാധത്തിന്റെ സ്ഥലമാക്കി തന്നു മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് അവരെ വസ്ത്രത്തിൽ നജസ് പുരണ്ടാൽ ആ വസ്ത്രത്തിൻ്റെ ആ ഭാഗത്തെ മുറിച്ച് കളയണമായിരുന്നു എന്നാൽ ഈ ഉമ്മത്തിനെ അള്ളാഹു തല എളുപ്പമാക്കി ആ ഭാഗം കഴുകിയതിന് ശുദ്ധമാക്കാം ഇങ്ങനെ നാം നോക്കിയാൽ ദീനിൻ്റെ എല്ലാ ഭാഗങ്ങളും അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തന്നു പ്രത്യേകിച്ച് ഈ ഉമ്മത്തിന് മറ്റുള്ള സമുദായ സമുദായങ്ങളെക്കാൾ അള്ളാഹുല വളരെ വിശാലതയും എളുപ്പവും ദീൻ്റെ ഏത് കാര്യം എടുത്തു നോക്കി വിശ്വാസം ഈമാൻ മാൻ അള്ളാഹു വിശ്വസിക്കൽ എത്ര എളുപ്പമാണ് ആയിരക്കണക്കിന് ദൈവങ്ങളെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല ഓരോ സന്ദർഭത്തിലും ഓരോ ദൈവങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ല എപ്പോഴും അല്ലാഹു എന്ന ഒരറ്റ ഇലാഹിനെ വിളിച്ചാൽ മതി ഏത് സമയത്തും വിളിക്കാം ഏത് സ്ഥലത്തും വിളിക്കാം സഹാബാക്കൾ ഇങ്ങനെ ഉയർന്ന മലയിൽ കയറി പോകുമ്പോൾ സഹാബാക്കൾ ശബ്ദത്തിൽ അള്ളാഹു അക്ബർ ശബ്ദത്തിൽ പറഞ്ഞു നിബിധങ്ങൾ പറഞ്ഞു ശബ്ദം ഉണ്ടാക്കുന്നു ഇന്നക്കും അവ ലാഭുക്കം നിങ്ങൾ വിളിക്കുന്ന അള്ളാഹു ചെവി കേൾക്കാത്തവനല്ല നിങ്ങളെ കാണാത്തവനല്ല അവങ്ങളുടെ അവൻ അടുത്തുള്ളവനാണ് ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന ഒരു ഇലാഹ് വിശ്വാസം എത്ര എളുപ്പമാണ് കർമ്മങ്ങൾ എത്ര എളുപ്പമാണ് അള്ളാഹു നൽകിയ നമസ്കാരം എത്ര എളുപ്പമാണ് ലോകത്തെ ഇത്രയും അധികം ജനങ്ങൾ ചെന്ന് അമലുണ്ടാവുകയില്ല നിൽക്കാതെ മുറിയാതെ നടന്നുകൊണ്ടിരിക്കാൻ ഒരു രാജ്യത്തെ നമസ്കാരത്തെ സമയം കഴിയുമ്പോൾ അടുത്ത രാജ്യത്തെ നമസ്കാര സമയം ആരംഭിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ലോകം മുഴുവൻ നിൽക്കാതെ ഇത്രയധികം ജനങ്ങൾ ചെയ്യുന്ന ഒരാമൽ നമസ്കാരം എളുപ്പമായതിൻ്റെ പേരിലാണ് ഇല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുമോ നിൽക്കാതെ അടുക്കുകൾ പറഞ്ഞു സെല്ലി കോ നിന്ന് നമസ്കരിക്കൻ എനിക്ക് സാധിക്കുന്ന ലോഗിയായി ഇരുന്ന് നമസ്കരിക്കും സാധിക്കുന്നില്ല കിടന്ന് നമസ്കരിക്കൻ ദീൻ വിശാലമാണ് എളുപ്പമാണ് ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നില്ല ഒതു വെള്ളം കിട്ടിയില്ല നീ തയമം ചെയ്യൻ നിനക്ക് യാത്ര ചെയ്യണം നമസ്കാരം നീ കസറാക്കിൻ നിന്ന് തങ്ങൾ സലാ അലൈഹി വസ്ലം യാത്രക്കിടയിൽ മഴ പെയ്തു ഭൂമിയിൽ ഇറങ്ങി നമസ്കരിക്കാൻ പറ്റാത്ത ചെളിയായി തങ്ങൾ വാഹനപ്പുറത്ത് തങ്ങൾ ഇരുനമസ്കരിക്കുകയുണ്ടായി ദീനിൻ്റെ ഓരോ കാര്യങ്ങളും ഹജ്ജ് ആകട്ടെ ജക്കാത്താകട്ടെ പരിശുദ്ധമായ ഖുർആൻ എത്ര എളുപ്പമാണ് ഖുർആൻ അല്ല പറഞ്ഞു ഖുർആൻ എളുപ്പമാക്കി ലോകത്തൊരു ഗ്രന്ഥവും ഉണ്ടാകുകയില്ല ഇത്രയും ലക്ഷക്കണക്കിന് മനുഷ്യർ മനപ്പാടമാക്കിയ ഗ്രന്ഥം ലോകത്ത് മറ്റൊരു ഗ്രന്ഥമുണ്ടാവുകയില്ല എളുപ്പമായ ഇതിൻ്റെ പേരിലാണ് ഒരു ഒരു നാട്ടിൽ ആ നാടിൻ്റെ ഭരണാധികാരി മുസ്ലിം അമ്മ അക്രമം കാണിച്ച് ഖുർആാനെല്ലാം എടുത്ത് കരിച്ചു കളയാൻ തുടങ്ങി ഒരു ആലിം ഒരു ആലിമിനെ കൊണ്ട് ഒരു ചെറിയ വിദ്യാർത്ഥിയും കൊണ്ട് അദ്ദേഹത്തിന് അടുക്കൽ ചെന്നു ഖുർആാൻ ഒതുക്കേൽപ്പിക്കാൻ തുടങ്ങി മനുഷ്യന് മനസ്സിലായി ഞാനിത് കത്തിച്ചത് കാര്യമില്ല ഇത് മനുഷ്യ ഹൃദയങ്ങൾ സൂക്ഷിക്കപ്പെടുകയാണ് ആയിരക്കണക്കിന് മനുഷ്യര ഹൃദയങ്ങൾ ലക്ഷക്കണക്കിന് മനുഷ്യര ഹൃദയങ്ങൾ സൂക്ഷിക്കാൻ ഇത് കത്തിച്ചതിന് പിന്നിൽ നശിക്കുകയില്ല ഖുർആാൻ എളുപ്പമായതിൻ്റെ പേരിലാണ് ഇങ്ങനെ ദീനിൻ്റെ ഏത് കാര്യം എടുത്ത് നോക്കിയാലും അള്ളാഹു ദീൻ വളരെ എളുപ്പമാക്കി വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഇസ്ലാമിലെ ശത്രുക്കൾ ചിലപ്പോൾ ദീൻ കടുപ്പമാണെന്ന് ചോദിക്കാൻ വേണ്ടി ഹറാമാക്കിയ കാര്യങ്ങൾ കാണിക്കും ഇത് ഹറാമാക്കി ഇത് നിഷിദ്ധമാക്കി ഇത് നിഷിദ്ധമാക്കി അള്ള നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നമ്മളോട് കടുപ്പം കാണിച്ചതല്ല മറിച്ച് നമ്മളോട് കാണിച്ച റഹ്മത്താണ് കരുണയാണ് നമ്മളോട് കാണിച്ച വലിയ കരുണയാണ് ഏതൊരു കാര്യം അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ടോ തടഞ്ഞിട്ടുണ്ടോ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അത് മനുഷ്യന് ഹൈറുദിനെയാണ് അള്ളാഹു ഒരിക്കലും പരിശുദ്ധമായതിനെ നിഷിദ്ധമാക്കിയിട്ടില്ല വൃത്തികെട്ടതിനെ വൃത്തികെട്ടതിനെ നാശകരമായ എല്ലാത്തിനെയും തടഞ്ഞു ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ സ്ഥാനം നൽകി അതുകൊണ്ട് ആരോഗ്യത്തെ ഹാനികരമായ എല്ലാം ഹറാമാക്കി ഇസ്ലാം മനുഷ്യന്റെ സമ്പത്തിന് വലിയ സ്ഥാനം നൽകി സമ്പത്ത് പാഴാക്കുന്ന എല്ലാ കാര്യം ഹറാമാക്കി ഇസ്ലാം മനുഷ്യൻ്റെ സമയത്തിന് വലിയ സ്ഥാനം നൽകി സമയം പഴക്കുന്ന എല്ലാ കാര്യം ഹറാമാക്കി ഇസ്ലാം മനുഷ്യൻ്റെ ചിന്തക്കും ബുദ്ധിക്കും വലിയ സ്ഥാനം നൽകി ബുദ്ധിയെയും ചിന്തയെ നശിപ്പിക്കുന്ന എല്ലാത്തിനും ഹറാമാക്കി ഇസ്ലാം മനുഷ്യൻ്റെ ബന്ധങ്ങളെയും കുടുംബത്തിന് വലിയ സ്ഥാനം നൽകി അതിനെ തകർക്കുന്ന എല്ലാം ഇസ്ലാം ഹറാമാക്കി ഹറാമാക്കിയത് മനുഷ്യൻ്റെ ഹൈറിന് വേണ്ടിയാണ് അത് നിഷിദ്ധമാക്കി ഇന്നത് പാടില്ല ഇന്നത് പാടില്ല ബുദ്ധിമുട്ടിക്കാനല്ല മനുഷ്യൻ്റെ എളുപ്പത്തിന് വേണ്ടിയാണ് അത് അള്ളാഹ് കാണിച്ച റഹ്മത്താണ് ഒരു കാര്യവും അള്ളാഹ് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നിഷിദ്ധമാക്കിയിട്ടില്ല അതുകൊണ്ട് അള്ളാഹു താല തീർച്ചയായും അവൻ്റെ ദീനിൽ ഹൈറുകൾ മാത്രമേ ഉള്ളൂ എളുപ്പങ്ങളേ ഉള്ളൂ ചിലർ ചിന്തിക്കും എളുപ്പമെന്ന് പറഞ്ഞാൽ നാം ഇഷ്ടപ്പെടുന്ന കൽപ്പിക്ക ഇല്ല നാം ഇഷ്ടപ്പെടുന്ന കൽപ്പിക്കല്ല എളുപ്പം മനുഷ്യ അള്ളാഹു താല അവനാണ് നമ്മുടെ ഹൈറുകൾ നമ്മൾക്ക് മനുഷ്യരുപകാരങ്ങളെ ഉപകാരങ്ങളെക്കുറിച്ച് അറിയുന്നവൻ ലാ നഫ്സൻ ഇല്ലാ അള്ളാഹു താല നിങ്ങളോട് സാധിക്കാത്ത ഒന്നും കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പലമാക്കൾ എഴുതി മനുഷ്യന് ചുമക്കാൻ പറ്റാത്ത ചെയ്യാൻ പറ്റാത്ത ഒത്ത ഒന്നും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല മനുഷ്യ പരിശ്രമിച്ചാൽ ഏ അള്ളഹ കൽപ്പിച്ച മുഴുവൻ കാര്യം പൂർത്തിയാക്കാൻ സാധിക്കും അള്ളാഹുൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ നൂറു ശതമാനവും പിൻപറ്റി ജീവിക്കാൻ ഏത് കാലഘട്ടത്തിനും സാധിക്കുന്നതാണ് ഒരു കാലഘട്ടമോ സാഹചര്യമോ ഒന്നും ദീൻ ജീ ദീനെ ജീവിക്കാൻ തടസ്സമില്ല മനുഷ്യന്ന് പരിശ്രമിച്ചാൽ ദീനിൽ നൂറ് ശതമാനം ദീനും ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അങ്ങനത്തെ എളുപ്പമായ ദീൻ അള്ളാഹു നൽകിയിരിക്കുന്നത് പിന്നെ ചില കാരണങ്ങൾ ഉലുമാക്കൾ എഴുതി എന്തുകൊണ്ടാണ് ദീൻ കടുപ്പമായി തോന്നുന്നത് ഒന്നാമത്തെ കാരണം ദീൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാത്തതാണ് ഒരു കാര്യം ഹൃദയത്തിൽ പ്രവേശിച്ചാൽ മാത്രമേ അത് എളുപ്പമാവുകയുള്ളൂ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ ദീൻ തീർച്ചയായും എളുപ്പമാകും ഇസ്ലാം അള്ളാഹേ എൻ്റെ ഹൃദയത്തെ ഇസ്ലാമിന് വേണ്ടി തുറന്നിരണേ എൻ്റെ ഹൃദയത്തെ ഇസ്ലാമിന് വേണ്ടി തുറന്നിരണേ കാരണം ഇസ്ലാം ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോഴാണ് എളുപ്പമാകുന്നത് ആരുടെ ഹൃദയത്തിൽ ഇസ്ലാം പ്രവേശിച്ചോ അവർക്ക് ഇനി എളുപ്പമായി ടിപ്പു സുൽത്താൻ അവർ ഭരണാധികാരിയായിരുന്നു ജീവിതത്തിലൊരിക്കൽ പോലും തഹജ് മുടക്കിയിട്ടില്ല ഒരു ഭരണാധികാരിയാണ് ഇമാം അൽ തമിഷ് അഹമ്മത്ത് ലാഹിത്താലഹി ഇൻ്റെ ഭരിച്ചൊരു ഭരണാധികാരിയാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹറാമ് കണ്ടിട്ടില്ല ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹറാമ് കണ്ടിട്ടില്ല ഹാറൂർ റഷീദ് ഒരു ഭരണാധികാരിയായിരുന്നു ദിവസവും നൂറക്കാത്ത് നഫുറി നമസ്കരിക്കുമായിരുന്നു അബ്ബ സദി അള്ളാഹുഹു പലിശ പലിശ കച്ചവടം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഇസ്ലാം പലിശ ഹറാമാക്കിയെന്ന കൽപ്പന വന്നു അദ്ദേഹം തന്നെ മുതലടക്കം ഉപേക്ഷിക്കുകയുണ്ടായി സംസാരികളായ സഹാബ് വനിതകളെ കുറിച്ച് ചെയ്യുന്നു ഹിജാബിൻ്റെ ആയത്തിറങ്ങി സഹാബി വനിതകൾ അവർ യാത്രക്കിടയിൽ അടുത്തുള്ള വീട്ടിൽ കയറി വസ്ത്രം വാങ്ങിച്ച് അവർ ഹിജാബ് ധരിക്കുകയുണ്ടായി അള്ളാഹിൻ്റെ കൽപ്പനകൾ വരുന്നു അത് അതനുസരിക്കും എളുപ്പമായി മാറി എന്തുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ദീൻ പ്രവേശിച്ചതിൻ്റെ പേരിൽ എന്നല്ല അത് രസമായി മാറുകയുണ്ടായി ദീൻ ഇസ്ലാം ഹൃദയത്തിൽ പ്രവേശിച്ചാൽ അത് പിന്നെ രസമായി മാറും അതുകൊണ്ട് തങ്ങൾ നമസ്കാരത്തെ തങ്ങൾ പറഞ്ഞ് എന്റെ കണ്ണിന്റെ കുളിർമ നമസ്കാരത്തിലാൻ അരിഹനായ ബിലാൽ ബിലാലയെ കാമത്ത് കൊടുക്കി നമസ്കരിക്കട്ടെ ഒന്ന് റാഹത്താകട്ടെ ഒന്ന് സുഖിക്കട്ടെ നമസ്കരിച്ച് റാഹത്തെടുക്കട്ടെ സഹാബാക്കൾ എത്രയോ ചരിത്രങ്ങൾ കാണാം നമസ്കരിച്ച് രാത്രികൾ മുഴുവൻ കഴിഞ്ഞുകൂടി അബു റഹാൻ യാത്ര കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് വീട്ടിൽ വന്നു നീണ്ട യാത്ര തിരിച്ച് വീട്ടിൽ വന്നു നമസ്കരിക്കാൻ കൈകെട്ടി ആ നമസ്കാരം പ്രഭാതം വരെ നീണ്ടുപോയി ഭാര്യ ചോദിച്ചല്ല ഭാര്യയുടെ കടമയിലെ ഭർത്താവിന് മറന്നുപോയി നമസ്കരിക്കാൻ കൈകെട്ടി അതിന്റെ രസത്തിൽ മുഴുകിപ്പോയി നമസ്കാര ഹൃദയത്തിലേക്ക് ദീൻ പ്രവേശിച്ചപ്പോൾ അത് എളുപ്പമായി മാറി എന്ന് മാത്രമല്ല അത് രസമായി മാറുകയുണ്ടായി അത് ആനന്ദമായി മാറുകയുണ്ടായി ഇസ്ലാം ആർക്കാണോ ഭാരമായി തോന്നുന്നത് അതിൻ്റെ കാരണം ഹൃദയത്തിലേക്ക് ഇസ്ലാം പ്രവേശിക്കാത്തതാണ് ബുദ്ധിയിലും അല്ലെങ്കിൽ തലച്ചോറിൽ മാത്രം ഉണ്ടായാൽ പോരാ ഇസ്ലാം ഹൃദയത്തിലേക്ക് പ്രവേശിക്കണം അതുകൊണ്ട് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വിശുദ്ധമായ ഇസ്ലാം ഇത് വളരെ എളുപ്പമാണ് ഇതിനെ ആരെയും എളുപ്പമാക്കേണ്ട ഒരു ആവശ്യവുമില്ല ഇന്ന് പലരും ഇസ്ലാം എളുപ്പമാക്കാൻ വേണ്ടി പലതും കൂട്ടിക്കടത്തുന്നു പല മതങ്ങളെ കൂട്ടി കലർത്തി ഇസ്ലാം എളുപ്പമാക്കാൻ നോക്കുന്നു ഒരാവശ്യവുമില്ല അങ്ങനെ മുമ്പ് ചെയ്തു പോയ വ്യക്തിയാണ് ഈ രാജ്യത്തുണ്ടായിരുന്ന മുഗൾ ഭരണാധികാരി അക്ബർ രാജാവ് അദ്ദേഹം ദീനിനെ എളുപ്പമാക്കാൻ വേണ്ടി പലതും കൂട്ടിക്കെടു സർവ മതവും കൂട്ടിക്കടത്തി ഒരു ദീനുണ്ടാക്കി ദീന ഇലാഹി അക്ബർ ഷാഹി എന്ന് പറയുന്നത് ഒരു ദീൻ എളുപ്പമാക്കാൻ തുടക്കി ഹറാമായ കള്ളിനെ ഹലാലാക്കി സൂര്യ നമസ്കാരം ഉണ്ടാക്കി ഇങ്ങനെ അവസാനം ഇസ്ലാമിൽ നിന്ന് മുർത്തദ്യി പോകുകയുണ്ടായി ഇസ്ലാമിലേക്കൊന്നും കൂട്ടി കടത്തി ഇസ്ലാമിനെ എളുപ്പമാക്കേണ്ട ആവശ്യമില്ല ഇസ്ലാം സ്വയം അത് എളുപ്പമാണ് അതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇന്ന് പലരും പറയുന്നുണ്ട് പൊതു പൊതുവായി പുതിയ പുതിയ ആളുകൾ പറഞ്ഞു തുടങ്ങി എല്ലാ മതവും ശരിയല്ലേ എല്ലാ മതവും എടുത്തിന് പിന്നിൽ എന്താണ് കുഴപ്പം നാം എല്ലാ മതത്തെയും അതിൻ്റെ ആളുകളെയും ബഹുമാനിക്കുന്നു പക്ഷേ മുസ്ലിം എന്ന നിലയിൽ നാം നിർബന്ധ ബുദ്ധിയുള്ളവരാണ് ഇസ്ലാമിനെ മാത്രമേ ഫോളോ ചെയ്യുകയുള്ളൂ ഇസ്ലാമിനെ മാത്രമേ ഇസ്ലാമി ദീനൻ ഇസ്ലാമല്ലാത്ത മറ്റു മാർഗങ്ങളെ പിൻപറ്റിയാൽ അവനെ അള്ളാഹു സ്വീകരിക്കുകയില്ല അള്ളാഹു ഇഷ്ടപ്പെടുന്ന ദീൻ എല്ലാ മതത്തെയും എടുക്കുന്നവരല്ല മറിച്ച് ഇസ്ലാമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നവരാണ് ഹനീഫ അത് നമസ്കരിക്കാൻ കൈകിട്ടിയാൽ നമ്മളെ കൊണ്ട് പറയിപ്പിക്കാൻ ഹനീഫൻ മുസ്ലിമ ഹനീഫൻ മുസ്ലിമ എന്താണ് ഹനീഫ് ഹനീഫ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിയാതെ ഇസ്ലാമിലേക്ക് മാത്രം തിരിയുക ഇബ്രാഹിമെ വെപ്പിട്ട് അള്ള പറഞ്ഞു ഇന്ന ഇബ്രാഹിമഖി ഹനീഫ അദ്ദേഹം ഹനീഫായിരുന്നു ഹനീഫ എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ എഴുതി എല്ലാത്തിൽ നിന്നും മാറി ഇസ്ലാമിലേക്ക് മാത്രം ഒതുങ്ങുന്നതിനാണ് ഹനീഫ് എന്ന് പറയുന്നത് ഇബ്രാഹിം നബി ജീവിച്ച നാട് ഷിർഖിൻ്റെയും കുഫ്ഫറിൻ്റെയും മാതാപിതാക്കൾ വരെ ഷിർക്കിൻ്റെയും കുഫ്ഫറിൻ്റെ ആളുകളായിരുന്നു അതിലേക്കൊന്നും പോകാതെ ഇസ്ലാമിൽ മാത്രം ഒതുങ്ങി നിന്നു അതാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് അതല്ല എല്ലാ മതവും ശരിയാണ് എല്ലാ മതത്തിനും കുറച്ചെടുത്ത് ചേർത്ത് സർവ്വമതം ഉണ്ടാക്കാം ഇസ്ലാം അംഗീകരിക്കുന്നില്ല നമുക്ക് പരിശുദ്ധമായ ഒരു മതം അള്ളാഹു നൽകിയിട്ടുണ്ട് അശുദ്ധമായൊരു മതം നൽകിയിട്ടുണ്ട് ചിലർ ഇസ്ലാം ലളിതമാക്കാൻ വേണ്ടി ചിലർ ഇസ്ലാം ലളിതമാക്കാൻ വേണ്ടി അവർ പലതും കടുത്തി കൂട്ടുന്നുണ്ട് ഈ ഫിത്തനകളെ മുൻ മുൻകൂട്ടി അറിഞ്ഞ് അത് നാം നമ്മളെ മക്കളെ രക്ഷപ്പെടുത്തേണ്ട കാലഘട്ടമാണ് അതുപോലെ ഇസ്ലാം ലളിതമാണെന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളത് എടുക്കാം ഇഷ്ടമുള്ളത് എളുപ്പമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒഴിവാക്കാം നിമിതങ്ങളെ സ്വന്നത്തിനെ ഒഴിവാക്കാം നമുക്ക് ബുദ്ധിമുട്ടാൻ അള്ളാ ഹറാമാക്കിയ കാര്യങ്ങൾ അത് എല്ലാവരും ചെയ്യുന്നു നമുക്കും ചെയ്യാം ഇങ്ങനെ ഇഷ്ടമുള്ളതിനെ ഇഷ്ടമുള്ളതിനെടുക്കുന്നതിന്റെ പേരല്ല നിങ്ങൾ കിതാബിൻ്റെ ചില കാര്യങ്ങൾ വിശ്വസിക്കുകയും ചിലതിനെ നിഷേധിക്കുകയാണോ അല്ലെങ്കിൽ ചില ഗ്രന്ഥങ്ങളെ വിശ്വസിക്കുകയും അള്ളാഹുനെ വിശുദ്ധമായ ഖുറാനെ ചില ഹുക്കുമെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചിലതിനെ വലിച്ചെറിയുകയാണോ ഇല്ല നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായി എല്ലാത്തിനും പിൻപറ്റാനാണ് അതുകൊണ്ട് ദീൻ എളുപ്പമാണെന്ന് പറഞ്ഞാൽ സാധിക്കുന്നത് എടുക്കുക എന്നല്ല മറിച്ച് ദീൻ എളുപ്പമാണെന്ന് പറഞ്ഞാൽ ദീനിൽ എളുപ്പമേ ഉള്ളൂ അത് പൂർണ്ണമായി എടുക്കാൻ പരിശ്രമിക്കുക അതുപോലെ ചിലർ പറയാറുണ്ട് ദീൻ എളുപ്പമാണ് അതുകൊണ്ട് നമ്മൾ തീവ്രമാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് തീവ്രമാക്കിയാൽ ജനങ്ങൾ വെറുത്തു പോകും ഇസ്ലാമിൽ അകന്നു പോകും നിബിതങ്ങൾ കൊണ്ടുവന്ന ദീനിൽ എവിടെ തീവ്രത അത് മുഴുവൻ എളുപ്പമാണ് അതിലൊരിക്കലും തീവ്രതയില്ല അത് പൂർണ്ണമായി പിൻപറ്റേണ്ടതാണ് അത് പൂർണ്ണമായി പിൻപറ്റിയെന്നതിൻ്റെ പേരിൽ ഒരിക്കലും തീവ്രതയാവുകയില്ല ജനങ്ങൾ എന്ത് വിചാരിക്കും അള്ളാഹു നൽകിയ ഇസ്ലാം അതിനനുസരിക്കേണ്ടത് ജനങ്ങൾ എന്ത് വിചാരിക്കുമെന്ന് ചിന്തയിലല്ല നിബിധങ്ങൾ പറഞ്ഞു ലാ തൂന് ഇം നിങ്ങൾ ഇമ്ൻ അതുപോലെ ആകരുത് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ഞാൻ ഇതല്ല അള്ളാഹു ആഗ്രഹിക്കുന്നത് അബ്ദുല്ലാഹ്നെ മസൂദ് റതി അള്ളഹു പറയുമായിരുന്നു ഇമ്മാഅത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ഞങ്ങളുടെ ജാഹിലിയ കാലഘട്ടത്തിൽ ഇമ്മാഅത്ത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് ഒരു കല്യാണത്തിന് വിളിക്കുമ്പോൾ ജനങ്ങൾ പോകുന്ന കൂട്ടത്തിൽ വിളിക്കാതെ കയറിപ്പോകുന്ന മനുഷ്യനാണ് ഇമ്മാഅത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ജനങ്ങൾ എങ്ങനെയാണോ നാടെങ്ങനെ ഒഴുകുന്നോ അതിനനുസരിച്ച് ഒഴുകുന്നവരല്ല മുസ്ലിം മുസ്ലിമിന് വ്യക്തമായ മാർഗമുണ്ട് ജീവിതശൈലിയുണ്ട് അതിലാണ് മുസ്ലിം സഞ്ചരിക്കുന്നത് ജനങ്ങളെല്ലാം ഇങ്ങനെയല്ലേ നമ്മളിനെ തീവ്രത കാണിച്ചാൽ ജനങ്ങളെന്ത് വിചാരിക്കും കൂടെ ജോലി ചെയ്യുന്നവരെന്ത് വിചാരിക്കും ഇതൊരു മുസ്ലിം്റെ ചിന്താഗതിയല്ല മുസ്ലിം അള്ളാഹു നൽകിയ ദീനിൽ ആരെന്ത് വിചാരിച്ചാലും ഉറച്ചു നിൽക്കുന്നവനാണ് അത് തീവ്രതയല്ല അത് അള്ളാഹുൻ്റെ ദീനിൻ്റെ നന്ദിയാണ് ദീൻ നന്ദി കാണിക്കാൻ അള്ളാഹു നൽകിയ ഇസ്ലാമിനെ ജീവിതത്തിൽ കൊണ്ടുവരൽ ആ ദീനുള്ള നന്ദിയാണ് അതുകൊണ്ട് ബഹുമാനമുള്ള മിനിങ്ങളെ അള്ളാഹു നൽകിയ പരിശുദ്ധമായ ദീനിൽ ഒരിക്കലും ഇടുക്കമില്ല കടുപ്പമില്ല എളുപ്പം തന്നെയുള്ളൂ അള്ളാഹു കടുപ്പമായി ഒന്നും ഇസ്ലാമിൽ കൽപ്പിച്ചിട്ടില്ല ഒന്നും കൽപ്പിച്ചിട്ടില്ലാഹു കൽപ്പിച്ചിട്ടില്ലാഹു എളുപ്പത്തി ലഘുവാക്കാൻ മാത്രമേ അള്ളാഹു ഉദ്ദേശിക്കുന്നുള്ളൂ ഇതെല്ലാം ഈ ആഴ്ചകളെല്ലാം അറിയിക്കുന്നത് ദീൻ പൂർണ്ണമായി എളുപ്പം തന്നെയുള്ളൂ അതുകൊണ്ട് മനസ്സിൽ അറിയാതെ ഇങ്ങാനും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കണ്ട് ആരെങ്കിലും ഉണ്ടാക്കുന്ന മോശമായ തന്ത്രങ്ങളുടെ പേരിൽ നമ്മുടെ മനസ്സിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങളോട് വെറുപ്പോ കടുപ്പോ ചിന്ത വന്നാൽ നമ്മൾ അള്ളാഹു സിഫാർ ചെയ്യണം ഉലമാക്കൽ എഴുതിയിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ സു ഉൽ ഹാത്തിമയുടെ മോശമായ അന്ത്യത്തിന്റെ കാരണങ്ങളെ കൂട്ടുന്നത് ഉലമാക്കൽ എഴുതി ദീനിന്റെ ഏതെങ്കിലും നിയമങ്ങളെ ഭാരമായി ആരെങ്കിലും ചിന്തിച്ചാൽ അവൻ്റെ മരണത്തിനുമ്പോ മരണസമയത്ത് ഇസ്ലാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് താരിഖിന്റെ കിതാബുകളിൽ ബനു ഇസ്രായൽപ്പെട്ട മനുഷ്യൻ്റെ ചരിത്രം എഴുതിയിട്ടുണ്ട് ആ മനുഷ്യന്റെ മരണസമയത്ത് നാ കെളിമ പറയാൻ സാധിക്കാതായി അതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം പറഞ്ഞു അദ്ദേഹം ജനാപത്ത് കോളിയെക്കുറിച്ച് പറയുമായിരുന്നു ഇത് ശരിയല്ല ഇത് ഭാരമാണ് എന്ന് ദീനിൻ്റെ ഒരു നിയമത്തെ ഭാരമായി പറഞ്ഞതിൻ്റെ പേരിൽ മരണസമയത്ത് കെളിമ ചെല്ലാൻ സാധിച്ചില്ല ധനവി അറഹത്ത് ലാഹിത്തലുണ്ട് ഒരു നാട്ടിൽ ജീവിച്ചൊരു വലിയ വ്യക്തി ജനങ്ങൾ ബഹുമാനിച്ചിരുന്നൊരു മുസ്ലിമായ വ്യക്തി അദ്ദേഹത്തെ ഖബറടുക്കിയതിനു ശേഷം ഒരിക്കൽ ക്രിസ്ത്യാനികൾ അവരുടെ അവരുടെ കബറടുക്കുന്ന സ്ഥലത്ത് ഖബറ് അവരാവശ്യത്തിന് കുടിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മയത്തിന് അവിടെ കണ്ടു കിട്ടുകയുണ്ടായി അതിൻ്റെ കാരണെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ദീനിൻ്റെ ചില നിയമങ്ങളെ കടുപ്പമാണെന്ന് പറയുമായിരുന്നു ചിന്തിക്കുമായിരുന്നു അതുകൊണ്ട് അള്ളാഹു താലി അദ്ദേഹത്തിൻ്റെ കബറിനെ തന്നെ കാഫിനെ കബറിലേക്ക് അള്ളഹു മറിക്കുകയുണ്ടായി അവിടെ അള്ളാഹു നൽകിയ നിയമങ്ങൾ പൂർണ്ണമായി എളുപ്പം മാത്രമേ ഉള്ളൂ ദീനിലെ ഒരു നിയമവും അത് കൽപ്പനയാകട്ടെ നിരോധനയാകട്ടെ കടുപ്പത്തിന് വേണ്ടിയില്ല പൂർണ്ണമെളുപ്പമാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക പ്രത്യേകിച്ച് ഉമ്മത്തിലെ യുവാക്കൾ ക്യാമ്പെ ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ മനസ്സിലും ഇതുപോലെ ദീനിനെ കുറിച്ചുള്ള നല്ല ചിന്താഗതി ഉണ്ടാക്കാനുള്ള ക്ലാസ്സുകളും പരിശ്രമങ്ങളും ചെയ്യേണ്ട കാലഘട്ടമാണ് അതിനുവേണ്ടി കിട്ടുന്ന അവസരങ്ങൾ മുതലെടുക്കിന് അതിനുശേഷമുള്ള ആഴ്ച പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് ദിവസം അവധി ദിവസമാണ് പൂജയുടെ അവധിയാണ് ആ സമയത്ത് നമ്മുടെ മക്കൾ അള്ളാഹുൻ്റെ ദീൻ്റെ വഴിയിൽ ജമാഅത്തിൽ യാത്രയാക്കാൻ വേണ്ടി പരിശ്രമിക്കും ചെറുപ്പം മുതൽ ദീനിലൂടെ ഇസ്ലാമിന് അടുപ്പമുണ്ടായാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വിരിക്കുന്ന വലകൾ രക്ഷപ്പെടാൻ കാരണമായി തീരും അള്ളാഹോ കാര്യങ്ങൾ മനസ്സിലാക്കി അമിത് ഷാന് തുമാറാകട്ടെ വാഹൃദ്വൻ ആലമീൻ